സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? അപ്പോ ഇവിടെയും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ട് മോൻ എക്സാം കാരണം മരുമോനാണ് ഇപ്പൊ എഡിറ്റൊക്കെ ചെയ്ത് തന്നോണ്ടിരിക്കുന്നത്. മോന്റെ പരീക്ഷ തീരുമ്പോളം ആളും തിരക്കുള്ള ഒരാളാണ് എങ്കിലും എന്താണ് ചെയ്ത് തരുന്നുണ്ട്. അതിന് ഈ പറഞ്ഞ പോലെ ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. പിന്നെ നമ്മളെ നോമ്പക്കായില്ലേ, അപ്പൊ ഇനിയിപ്പൊ നോമ്പിന്റെ സ്പെഷ്യലുകൾ ഞാൻ നേരത്തെ എടുത്തു വെക്കണേന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പിന്റെ സമയത്ത് എല്ലാം കൂടി ഒക്കെ ആകുമ്പോൾ ആൾക്കും ബുദ്ധിമുട്ട്, ഞങ്ങൾക്കും ബുദ്ധിമുട്ട്. അത് വേണ്ട. അപ്പൊ ഇന്ന് നോമ്പ് തുറയോടനുബന്ധിച്ചിട്ടുള്ള ഒരു നോമ്പ് സ്പെഷ്യലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പൊ എല്ലാവരും വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ സോ എല്ലാവരോടും ഞാൻ വീണ്ടും വീണ്ടും പറയണത്, എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ ഇങ്ങനെ വിജയം കൈവരിക്കുള്ളൂ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ദേ ഈ സാധനം, ചെറിയ മുട്ടയാണ്, നമ്മളുടെ കാടമുട്ടയാണ്. കാടമുട്ട കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. കാടമുട്ട കൊണ്ടിട്ട് ഞാനൊരു കാടമുട്ട റോസ്റ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാ എത്ര പേര് ട്രൈ ചെയ്ത് നോക്കിയതൊന്നും ഒന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാനൊരു 6 ബ്രെഡ് ഇങ്ങനെ ബ്രെഡ് പൊടിച്ചിട്ടുണ്ട്. പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, അതിലിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത്, ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അത് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത്, ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനാണ്. പിന്നെ 2 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത്, ഞാനൊരു സവാള, ഇടത്തര സവാള നുറുക്കിയതാണ്. അതിൽ 2 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ഞാനിതിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇന്ന് ഇത്തിരി ശബ്ദമൊക്കെ ഉണ്ട്, കാരണം എൻ്റെ മോളും കുട്ടികളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. അത് കാരണം വീട്ടിൽ ശബ്ദമുണ്ട്, കുട്ടികളുടെ ശബ്ദമൊക്കെ ഉണ്ടാവും. പിന്നെ വേണ്ടത്, നമ്മൾക്ക് വേണ്ടത് ദേ 1 ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ പൊടിച്ചിട്ടെടുത്ത് അതും കൂടി മിക്സ് ചെയ്ത് ചേർക്കണേന് കുഴപ്പമില്ല. കാബേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് പാകത്തിനുള്ള ഉപ്പൊടി, ഞാൻ കൈക്കണക്കാണേ, അതാണ് ഞാൻ ഇത്രയേറെ സ്പൂണായിരുന്നു, അതിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. ഇനി ഇതിൽ നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയായാലും മതി. ഞാനിത് ഗരം മസാലപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്, ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന പൊടിയാണ്. അപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൽ ലേശം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒത്തിരി വെള്ളം വേണ്ട, നോക്കിയിട്ട് വേണം. എന്നിട്ട് ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കട്ടെ. അപ്പം നമ്മൾക്ക് ഇതെല്ലാം കൂടി ഇങ്ങനെ കുഴച്ചെടുക്കണം. പിന്നെ ഞാൻ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ, അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അതപ്പോൾ നമ്മളുടെ ആമിനാസ് അടുക്കള എടുത്തിട്ട് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. നമ്മൾ എന്താണ് കറിയാക്കി വെക്കുമ്പോൾ നമ്മൾ ശരിക്കും കല്യാണ വീട്ടിലെ ഇറച്ചിക്കറിയുടെയും അതേപോലെ എല്ലാം നല്ല ടേസ്റ്റായ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എനിക്കത് പ്രത്യേകം പറഞ്ഞു തന്നത് ഒരു എന്താ പറയുക, വാഴക്കാല വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
പണ്ടാരിയാണെങ്കിൽ അത് ആ റെസിപ്പി ശരിക്കും നമുക്ക് ചെയ്യേണ്ട രീതിയൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ അത് നമ്മളുടെ ഐഡിയ ചെയ്തതല്ല, നല്ല ടേസ്റ്റാണത്. അപ്പോൾ ഞാനിവിടെ കുഴച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ ലേശം കൈ ഇങ്ങനെ നനച്ചിട്ട് നമ്മളിങ്ങനെ ചെറിയ ഉണ്ടകളാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിങ്ങനെ കനം കുറച്ചൊന്ന് ഇങ്ങനെ പരത്തിയിട്ട് കണ്ടില്ലേ. അപ്പം ഇത് മുട്ട എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കാട മുട്ട ആയതുകൊണ്ടിട്ട് നമുക്ക് വിചാരിച്ച രീതിയിൽ ഒത്തിരി വലിപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് ഇതേ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. തൽക്കാലം ഞാനിതിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ ആക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ചേർക്കാം. ലേശം ഉള്ളം കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം നനച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ഇതേ വീണ്ടും കാടമുട്ട വെക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ വേഗം അതുപോലെ ആക്കിയിട്ട് ഇതേ നമുക്ക് ഷേപ്പ് കട്ട്ലേറ്റിൻ്റെ മുകളിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കാം, പക്ഷേ ഇനിയിപ്പോൾ നമ്മളിത് വേറെ അങ്ങോട്ട് ചെയ്തിട്ട് വേണം നമുക്കിത് കാണിക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ മാറ്റിയേക്കട്ടെ, ഞാൻ വേഗം ബാക്കിയുള്ളതും കൂടി എടുക്കട്ടെ കേട്ടാ. ഈ കഥാപാത്രത്തിന് നിങ്ങൾക്ക് ഓർമ്മകൾ ഉണ്ടാവില്ല അല്ലേ? ഞങ്ങളുടെ കൂടെ ലൈവിൽ വരെയും അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ കോമാളിത്തരൊക്കെ കാണിക്കാറുള്ളതാണ്. ഷാപ്പാട് രാമനാണ് അല്ലേ? അപ്പൊ ഇന്നിപ്പോ അവരോട് വന്നിട്ടുണ്ട്, രണ്ടു ദിവസം കൂടെ ഉണ്ടാകും. കാരണം മോന്റെ പരീക്ഷ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നോമ്പൊക്കെ കാരണം അവർ വന്ന് രണ്ടു ദിവസം നിന്നിട്ട് പോട്ടെ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ വന്നതാണ് അല്ലേ. ആ അപ്പോ മമ്മി ഉണ്ടാക്കുന്നത് കാണട്ടെ. അപ്പൊ ഞാൻ അത് ഉണ്ടാക്കുന്നത് ഇപ്പൊ കണ്ടോ. അപ്പൊ ഞാനൊന്ന് കഴിയണ്ട കേട്ടാ. അപ്പൊ അതേ ഞാനിതെല്ലാം ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ മുട്ട രണ്ട് മുട്ട ഞാൻ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ മുക്കിയിട്ട് ഈ ബ്രെഡിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മച്ചു നീ എന്തെങ്കിലുമൊക്കെ പറയടാ, നിന്റെ പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ അടച്ച് പുസ്തകമൊക്കെ പെട്ടിലാക്കി എടുത്ത് വെച്ചല്ലേ മോനെ. ആ ഞങ്ങളുടെ സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞു. അവന്റെ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് പിന്നെ പരീക്ഷ കഴിഞ്ഞപ്പോൾ തുടങ്ങി അടുത്ത പരീക്ഷ ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെക്കാൻ. ഇപ്പൊ എനിക്ക് മദ്രസയില് പരീക്ഷ ഉണ്ട്, അത് ഇന്നത്തോടുകൂടി അതും കഴിഞ്ഞല്ലേ. അപ്പൊ ഞാൻ ഇതിങ്ങനെ ഒന്ന് വേഗം ബാക്കിയുള്ളതും കൂടി ഞാനിങ്ങനെ എടുക്കട്ടെ. അപ്പൊ ഞാന് ഗ്യാസ് കത്തിച്ച് ഫാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഓയിൽ ചൂടായി വരട്ടെ. അതിനുശേഷം പിന്നെ ഇതില് ബ്രെഡ് ക്രംസ് വീണ്ടും മുക്കിയില്ലേ, കുഴപ്പമില്ല. വെറുതെ മുട്ട പൊട്ടിച്ചിട്ട് അത് പതിപ്പിച്ചിട്ട് മുക്കിയാലും മതി. ഞാൻ പിന്നെ ഇതില് ബ്രെഡിന്റെ പൊടി ചേർത്തു എന്ന് മാത്രമുള്ളൂ. ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടാ. ബ്രെഡ് മുക്കണം എന്നില്ല, മുട്ട മാത്രം മുക്കിയിട്ട് പൊരിച്ചാലും മതി. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇടാൻ പറ്റില്ല, ഇടാൻ പറ്റുന്ന അത്ര നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അതിങ്ങനെ ഒരു ഭാഗം മുരിഞ്ഞു വരട്ടെ. അപ്പൊ ഇത് നമ്മൾ ആദ്യത്തെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ കോരിയെടുക്കേന് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ലാസ്റ്റ് സെറ്റും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മുരിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾക്ക് ലാസ്റ്റ് ഉള്ളതും കൂടി നമുക്ക് കോരിയെടുക്കാം. ഉത്തക്കയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അവസാനം കൂടി ഒരെണ്ണവും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് എടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വാസമുണ്ട്. ഇതൊരു ഹെൽത്തിയാണ് എല്ലാം കൂടെ ഉള്ള. അപ്പൊ പ്രത്യേകിച്ച് വീട്ടിൽ നോമ്പ് തുറക്ക് പ്രത്യേകിച്ച് തയ്യാറാക്കണം. അപ്പൊ ഇനി പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ നോമ്പ് തുറ സ്പെഷ്യലായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു നിങ്ങളുടെ സ്വന്തം മാമിന താത്ത. ഓക്കെ ബൈ, താങ്ക് യു. ഇവിടെ ചെറുമകള് ഒച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കണേണ് മോളുടെ കുട്ടിയാണ്. ഓക്കെ ബൈ.